കോട്ടയം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് 2 മണിക്കൂർ കൊണ്ട് നിർമ്മിച്ചത് 66 ക്രിസ്തു ചിത്രങ്ങൾ. പങ്കാളിത്ത പഠന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് സുന്ദരകാന്ഡം എന്ന പേരിൽ ക്രിസ്തു ചിത്രം നിർമ്മിച്ചത് അവർ. കോളേജിലെ 1500 വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഒരുമിച്ചിറങ്ങിയപ്പോൾ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് ഒരു കൊച്ചി ഫിലിം സിറ്റിയായി മാറി. രണ്ടു മണിക്കൂറിൽ പിറന്നത് 66 ഹ്രസ്വചിത്രങ്ങൾ. പ്രണയവും പ്രണയബന്ധങ്ങളിലെ ചതിക്കുഴികളും തൊഴിൽ പ്രശ്നങ്ങളും സമകാലിക സമൂഹത്തിലെ ആത്മഹത്യാ പ്രവണതകളുമൊക്കെ ചിത്രങ്ങളുടെ പ്രമേയമായി. നല്ല അനുഭവമാണ്. ആദ്യമായിട്ടാണ് ഷോർട്ട് ഫിലിം എടുക്കാനും ഷോർട്ട് ഫിലിമിനെ പറ്റി കൂടുതൽ അറിയാനും പറ്റുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളുണ്ട്. ഇതിൻ്റെ പുറകിൽ എത്ര വർക്കുണ്ട്, എത്രത്തോളം ഹാർഡ് വർക്കും എഫേർട്ടും വേണം ഒരു ഷോർട്ട് ഫിലിം പുറത്തിറങ്ങാനും അതിൻ്റെ കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റി. നല്ലൊരു അനുഭവമാണ് എല്ലാവർക്കും. നമ്മളെ ജീവിതത്തിൻ്റെ സൗന്ദര്യവും യൗവനത്തിൻ്റെ സാധ്യതയും കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് പൂർണ്ണമായിട്ട് നിറവേറിയിട്ടുണ്ടെന്നുള്ളൊരു വലിയ സന്തോഷത്തിലാണ്. വിദ്യാർത്ഥികൾ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥകളാണ് ചിത്രങ്ങളായത്. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും അനധ്യാപകരും ഹ്രസ്വചിത്രങ്ങളിൽ അഭിനേതാക്കളായി. കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.